السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما حنتم حريص عليكم بالمؤمن الرؤوف الرحيم. صدق الله مولانا العلي العظيم. ألا لا إيمان لمن لا محبة له، ألا لا إيمان لمن لا محبة له، ألا لا إيمان لمن لا محبة له. صدق رسول الله صلى الله عليه وسلم. فاق النبيين في خلق وفي خلق، ولم يدانه في علم ولا كرم. يا سيدي يا رسول الله خذ بيدي، ما لي سواك ولا ألوي على عهدي. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. ഏറ്റവും ബഹുമാനവും സ്നേഹ ആദരവുകളും നിറഞ്ഞ എസ് വി എസ് ദക്ഷിണ കന്നഡ ജില്ലാ പ്രസിഡന്റും ഈ വേദിയുടെ അധ്യക്ഷനുമായ ഒന്നിരയ ഉസ്മാൻ സാഹിബി, ജില്ലാ സെക്രട്ടറി സിദ്ദീഖ് സഖാഫി, മറ്റ് ജില്ലാ കമ്മിറ്റി നേതാക്കൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഓരോ സെൻ്ററിൽ നിന്നും ബ്രാഞ്ചിൽ നിന്നും ഈ ക്യാമ്പയിന് ഇവിടെ എത്തിയ, ക്യാമ്പയിൻ്റെ സംഭാവനത്തിനെത്തിയ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഇരിയ ഭാഗത്തിൽപ്പെട്ട ആളുകൾ, പണ്ഡിതന്മാർ, പ്രവർത്തകന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൻ്റെ പുണ്യം കൊണ്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും സംഘടനാ കുടുംബങ്ങളെയും നമ്മളെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഹബ്ബികളായ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർത്ത് രണ്ട് വീട്ടിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. അവരുടെയും നമ്മുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ. ബഹുമാനികളെ, എസ് വൈ എസ് ജില്ലാ കമ്മിറ്റി വിശുദ്ധ റബീൽ അവ്വലിൻ്റെ തുടക്കം മുതൽ ഈ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന മീലാദ് ക്യാമ്പയിൽ അൽഹംദുലില്ലാ കൃഷ്ണാപുരത്ത് മിസ്ബാഹ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നല്ല ആത്മീയത ഉൾക്കൊള്ളുന്ന, മദീനയോട് ഇഷ്ക് വരുന്ന മൗലുദിൻ്റെ സദസ്സ് സംഘടിപ്പിച്ചു തുടങ്ങിയ നിങ്ങളൊക്കെ ആ സദസ്സിൽ അധിക ആളുകളും വന്നിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു.
അന്ന് തുടങ്ങി മാതൃകാപരമായ മൗലൂദിൻ്റെ മജ്ലിസ്. എല്ലാ സെൻ്ററുകളിലും ബ്രാഞ്ചുകളിലും 98% നടപ്പിൽ വരുത്തി. അതിൻ്റെ സമാപനമാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തി ഇവിടെ നടക്കുന്നത്. എന്തിനാണ് പണ്ടേ മൗലൂദ് നടക്കുന്നില്ലേ? ഇതാർക്കാണ് നിങ്ങൾ മൗലൂദ് പഠിപ്പിക്കുന്നത്? മഹിലാക്കന്മാർക്ക, അല്ല ഞങ്ങൾ ആചാർമാർക്ക, അല്ല നാട്ടുകാരായ ഞങ്ങൾക്ക മൗലൂദ് പഠിപ്പിക്കുന്നത്? ഞങ്ങൾ മൗലൂദ് ഓരുന്നില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ ഇന്നലെ കാസർഗോഡ് ആലമ്പാടി എറണാകുളത്ത് വെച്ച് റബീ ലെവൽ തുടങ്ങിയിട്ട് ഇതുവരെ എല്ലാ ദിവസവും ഒന്നിക്കലോ ഒന്ന് അല്ലെങ്കിൽ രണ്ട് പരിപാടി ഹുബ്ബുർ റസൂല്, ഹുബ്ബുൻ നബി അല്ലെങ്കിൽ മദ്ഹുർ റസൂല് എന്ന പേരിലുള്ള പരിപാടി തന്നെ. അവിടെ എല്ലാം മൗലൂദിൻ്റെ സരസിനെ പറ്റി തന്നെ. മഹാനായ സയ്യിദുന മുർഷിദുന മർഹൂം താജുൽ ഉലമായി ഖദ്ദസല്ലാഹു അവരിൽ നിന്ന് കേട്ട് കണ്ട് പഠിക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്ത ആ സ്വഭാവം ഞങ്ങൾക്ക് സ്വന്തം അറിയില്ല. ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെ മൗലൂദ് ഓതുന്ന ആളുകൾ തന്നെ. പക്ഷെ അങ്ങനെ മതിയാവൂല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ബഹുമാനപ്പെട്ടവർ. അള്ളാഹു ആ മുഖം അള്ളാഹുവിൻ്റെ സ്വർഗലോകത്ത് വെച്ച് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിത്തരട്ടെ. അവർ പഠിപ്പിച്ച നേരത്തെ സിദ്ദീഖ് സഖാഫി ഇവിടെ ഉണർത്തിയതുപോലെ എല്ലാം ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ്, ഫാസ്റ്റ് ട്രെയിന്, ഫാസ്റ്റ് ബസ്, അങ്ങനെ ഫാസ്റ്റ് മൗലൂദ്. ചിലപ്പോൾ ഒരു ഖത്തീബും ഒരു മുഖറിക്കയും ഒരു മദ്രസ ഉസ്താദും ഉണ്ടാവും, ചിലപ്പോൾ രണ്ടും മൂന്നും മൗലൂദ് ഉണ്ടാവും. ഈ മൗലൂദിൻ്റെ പുരക്കാർക്കും തിരക്ക് വന്ന മൊയിലാർക്കും തിരക്ക്. ഇപ്പോൾ ഉറക്ക് വന്നവനെ കിടക്ക കുന്തിയിട്ടിട്ട പോലെയായി, എനിക്ക് നല്ലോണം ഉറക്ക് വന്നിട്ടുണ്ടായി, ഓനെ പിടിച്ചിട്ട് കിടക്കൊക്കെ തള്ളിയിട്ടിട്ട് അപ്പോൾ അങ്ങനെ ഉറങ്ങുമല്ലോ. പുരക്കാർക്കും തിരക്ക്, അതിനായിട്ടും തിരക്ക് വന്ന മൊയിലാർക്കും. അവർ മുസ്താമാർ ബജാറാക്കിയിട്ടുണ്ട്, നിങ്ങളെ വിഷയം പറയുന്നതല്ല, നിങ്ങൾ അങ്ങനെ ആക്കുക. നിങ്ങൾ എസ് ബി എസിലൂടെ നല്ല മൗലൂദിൻ്റെ സെറ്റസിനെ പഠിച്ചിട്ടുണ്ട് ഇൻഷാല്ലാ. അങ്ങനെ പോയപ്പോൾ തന്നെ പറയും, എനാരും വരാനുണ്ടാ? ഇല്ല ഉസ്താദ്, അത്യാവശ്യം വന്ന് ഞങ്ങൾ പുരക്കാർ. അപ്പോൾ കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ പുരക്കാരൻ പറഞ്ഞു, ഒരു രണ്ട് ഹദീസ് ഓതിയിട്ട് പോയി. രണ്ട് ഹദീസ് മങ്കൂസിലുള്ള മങ്കൂസ് നല്ല ചെറിയ മൗലൂദ് ചുരുക്കപ്പെട്ടെന്ന് അർത്ഥം. രണ്ട് ഹദീസ് ഓതിയിട്ട് പോയി എന്ന് പറഞ്ഞു. അത് മൊയിലാർ ഒരു സ്ഥലത്ത് പറഞ്ഞു തന്നെയാണ്. ഒരു മൊയിലാർ പറഞ്ഞു, രണ്ട് ഹദീസ് വേണ്ട, ലാസ്റ്റിൻ്റെ ബെല്ലി ഹദീസ് ഓല എന്ന് പറഞ്ഞു. ലാസ്റ്റിൻ്റെ ബെല്ലി ഹദീസ്, സുബ്ഹാനല്ലാഹ്. അപ്പോൾ പുരക്കാൻ പറഞ്ഞു, ആയിക്കോട്ട്, അയാൾക്ക് ഇപ്പോൾ വലിയ നിർബന്ധമൊന്നും ഇല്ല, എത്ര ഹദീസ് തീർന്നാൽ അയാൾക്ക് എന്താ. അയുസ്താനം, നിങ്ങൾ ഒരു ഹദീസ് ഓതിയിട്ട് ദ്വാരത്തിട്ട് പോറും, പിന്നെ ആൾക്കാർ വന്നിട്ട് ചോറ് കൊണ്ടിട്ട് പോയി കൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഒരു കൂട്ടർ മൗലൂദ് കഴിഞ്ഞാന്ന് കാത്തോണ്ടിരിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളൊരവസ്ഥ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോൾ വളരെ പ്രശംസിക്കട്ടെ നമ്മുടെ ജില്ലാ എസ് വൈ എസ്. കഴിഞ്ഞ വർഷം അല്ലേ ഇതേപോലെ തന്നെ മെനക്കെട്ട്, വായിൽ പറയാൻ എളുപ്പമാണ്, അയാൾ പ്രസിഡന്റ്, ഇയാൾ സെക്രട്ടറി, ഇയാൾ സ്റ്റേറ്റ്, അയാൾ ജില്ല എന്നല്ലോ. അതിൻ്റെ ഉത്തരവാദിത്വം തലക്ക് വന്നിട്ടാകുമ്പോൾ തിരിയും, അതിന് മുമ്പ് തിരിയില്ല. എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്. ഒരു പെണ്ണുങ്ങൾ
ഗർഭം ചുമന്നിട്ട് പ്രസവിക്കുന്ന സമയത്തുള്ള വേദന കണ്ടപ്പോൾ ഒരു പെണ്ണുങ്ങ പേരാത്ത പെണ്ണുങ്ങൻ ചോദിച്ചോളൂ, ഇത്രയെല്ലാം കഷ്ടമുണ്ടാ? ഇങ്ങനെയെല്ലാം കഷ്ടമുണ്ടാ? അങ്ങനെയാണ് പിന്നെ എന്നെ കറുപ്പം കരിപ്പൻ ചുമക്കത്ത് കറുപ്പ് ഗർഭിണി ആന്നെ വേണ്ട ഞല്ല എന്ന് പറഞ്ഞു. പിന്നെ ആ പെണ്ണുങ്ങൾ ഗർഭം ചുമന്നിട്ട് പ്രസവിക്കുമ്പം നേരത്തെ ഉണ്ട് ഇരട്ടി. അപ്പോൾ പറഞ്ഞു പോലെ ഇപ്പം എനക്ക് തിരിഞ്ഞി, ഗർഭം എന്ന് പറഞ്ഞാൽ എന്ത്, പ്രസവിക്കുന്നു പറഞ്ഞാൽ എന്ത് എന്ന് പറയും പോലെ. ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഒരിക്കൽ എൻ്റെ പറഞ്ഞു, സാദി എസ് വി എസിൻ്റെ പ്രസിഡൻ്റ് രണ്ടാമതും കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പോഴല്ല, എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു വേണ്ട, കാരണം സംഘടനൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് ഒരു ദർസിൻ്റെ ഉത്തരവാദിത്വം പോലെയല്ല. ഉസ്താദ് പറഞ്ഞു, ദർസിൽ നമ്മളെ ബഹുമാനിക്കുന്ന നമ്മളെ ശിഷ്യന്മാർ, അതുകൊണ്ട് അവിടെ നമുക്ക് എപ്പോഴും പോയാലും വലിയ ബഹുമാനവും ഉസ്താദ് ഉസ്താദ് ബഹുമാനിക്കലും സ്വീകരിക്കലും നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്ലാസ്സുകളും കാര്യങ്ങളും എടുത്തു കൊടുത്താൽ മതി. അതേ സ്ഥാനത്ത് സംഘടനൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും വിലയിരുത്താനും രേഖപ്പെടുത്താനും എല്ലാ ആളുകളുമുണ്ട്. പലപ്പോഴും സംഘടനൻ്റെ ഉള്ളിലുള്ളത് തന്നെ തീർക്കാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഒപ്പിച്ചു കൊണ്ടുപോകാൻ, താഴെയുള്ള സെന്ററുകളെയും മറ്റ് കമ്മിറ്റികളെയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വളരെ പ്രയാസമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ജില്ലാ നേതാക്കൾ അതിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ വർഷവും അൽഹംദുലില്ലാ വളരെ മാതൃകാപരമായ മൗലൂദിൻ്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ആ വലിയൊരു ബറക്കത്ത് കൊണ്ട് ഈ വർഷവും അൽഹംദുലില്ലാ സംഘടിപ്പിച്ചു. അള്ളാഹു അത് മുഴുവനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തുകൊണ്ട് ആ മജ്ലിസ് അത്രയും ബഹുമാനത്തോടെ ആദരവോടെ ഇഷ്കോടുകൂടി സംഘടിപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്ത്? അത് പഴയ കാലത്ത് ഇവിടെ ഇരിക്കുന്ന കുറെ ആജിമാരുണ്ട്, വയസ്സായ ആജിമാർ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, കുറേ താടിയും മുടിയൊക്കെ നരച്ച വയസ്സന്മാരുണ്ട്. അവരൊക്കെ ചില ആൾക്ക് വയസ്സാകുന്നതിനായിട്ട് മുമ്പേ നരച്ചാളുണ്ടാവും, നല്ലോണം വയസ്സായിട്ട് നരച്ചാളുണ്ട്. അവരൊക്കെ എസ് ബി എസ് സംഘടന എന്ന് പറഞ്ഞ് രാവിലെ തന്നെ 8 മണിക്ക് നാസ്ത കഴിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഇവിടെ ഓടി എത്തി വരാൻ വലിയ പ്രയാസമുണ്ട്. നിങ്ങളൊക്കെ വന്നിട്ടുള്ളതും നിങ്ങൾ ഇവിടെ ചെലവഴിക്കുന്നതും ഇത് മുഴുവനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ ആണ്. ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും സന്തോഷിപ്പിക്കാനല്ല, ജില്ലാ നേതൃത്വത്തിൻ്റെ പൊരുത്തം കിട്ടാൻ അല്ല, മിസ്കീനായ സാധുവായ എൻ്റെ മുമ്പിൽ കാണിക്കാനും അല്ല, പിന്നെയോ ഈ വരുന്നതും ഒരുമിച്ച് കൂടുന്നതും അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അവിടുത്തെ സ്വഹാബാക്കൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അവിടുന്ന് തങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്നത് ഞങ്ങളെയല്ലേ? ഏറ്റവും മഹബ്ബത്ത് വെക്കുന്നത് സഹാബാക്കളായ ഞങ്ങളെയല്ലേ നബിയേ? വളരെ പ്രസക്തമായ ചോദ്യമല്ലേ അത്? എന്തുകൊണ്ട് സഹാബാക്കൾ പറയുന്നതും അവർ വിശ്വസിക്കുന്നതും ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരുടെ സർവ്വതിനെയും അവർ സമർപ്പിക്കുകയാണ്? ഞാൻ ആ ചരിത്രമൊന്നും പറയുന്നില്ല. എസ് വൈ എസിൻ്റെ കർമ്മധീരരായ അത് ഏറ്റെടുത്ത
ഉലമാക്കളും ഉമറാക്കളുമായ നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളെ കൽബിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷയം തന്നെ എപ്പോഴും വേണം. അങ്ങനെ വന്നാൽ നിങ്ങളെ പ്രവർത്തനത്തിന് ക്ഷീണം വരില്ല, ആവേശം തകരില്ല. എന്തുകൊണ്ട്? ആവേശം തകരാതെ വാർദ്ധക്യം വയസ്സായി, രണ്ട് കൈകാലുകൾക്ക് ശക്തിയില്ലാതെ കാല് കൈ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, ഹബീബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കൈയും കാലിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന, കൈകാല് ക്ലേശം വളവുള്ള, പ്രായമുള്ള ഒരു സ്വഹാബി നബിയായ അംറു ബിൻ ജമുഅ റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ ഹളറത്തിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇതാ ഞാൻ വന്നിട്ടുണ്ട് നബിയേ. അയാളെ ആവേശം നിന്നിട്ടില്ല, അയാളെ വയസ്സ് അയാൾക്ക് ക്ഷീണമാക്കിയിട്ടില്ല, അയാളെ കൈകാല് വിറക്കുന്നത് അയാളെ ഈ പ്രവർത്തന രംഗത്തുനിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല. അള്ളാഹു അവരൊക്കെ ബർക്കത്തുകൊണ്ട് നമുക്കും മരിക്കുന്നത് വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ വന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അംറു ബിൽ ജമുഅേ, ഇപ്പോൾ നിങ്ങൾ വരേണ്ടതുണ്ടോ? നിങ്ങളെ മക്കൾ നല്ല എസ് വൈ എസിന്റെ സജീവ പ്രവർത്തകന്മാരായി, നിങ്ങളെ നല്ല 40, 35, 45 വയസ്സുള്ള നിങ്ങളെ രണ്ട് മക്കള് എന്നോടൊപ്പം ഉണ്ട്, പ്രവർത്തനത്തിലുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് ക്ഷീണമുള്ള ഈ സമയത്ത്, വയസ്സുള്ള സമയത്ത് നിങ്ങൾ എന്തിന് ഇങ്ങോട്ട് വന്നു എന്ന് പറയുമ്പോൾ അംറു ബിൽ ജമുഅ റളിയല്ലാഹുവിൻ്റെ പിന്നെ മറുപടി, യാ റസൂലല്ലാ, എൻ്റെ വയസ്സും എൻ്റെ ക്ഷീണവും ഹബീബായ തങ്ങളെ കൂടെയുള്ള പ്രവർത്തനത്തിൻ്റെ തടസ്സം ഇല്ല. അതുകൊണ്ട് നബിയേ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി യുദ്ധക്കളത്തിലിറങ്ങാനും പടക്കളത്തിലിറങ്ങാനും ആവശ്യം വരുമ്പോൾ ശത്രുക്കളെ വെട്ടാനും എനിക്ക് കഴിയും നബിയേ. ഓ, എന്തോരാവേശമാണ്, എന്തോരാവേശമാണ്! എനിക്കെത്ര ക്ഷീണം, നിങ്ങൾക്കെത്ര ക്ഷീണം, എനിക്കെത്ര വിശ്രമിക്കണം, നമുക്കെത്ര വിശ്രമിക്കണം. സുഹൃത്തുക്കളെ, ഇപ്പം അയാൾക്ക് ഫോണ് കൊടുക്കാൻ പറ്റൂല, അയാൾ വിശ്രമത്തില്ല. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നാം ഏതൊരു റൂട്ടിലാണുള്ളത്, ആരെ പിന്നിലാണ് നമ്മളുള്ളത്, നമ്മളെ മുമ്പിൽ ആരാണ് എന്ന ശ്രദ്ധയെപ്പോട് നമുക്ക് വേണം. ഒരു വാക്ക് പറയുമ്പോൾ, ഒരു മറുപടി പറയുമ്പോൾ, ഇത് നമ്മുടെ പൂർവികന്മാർ അവരെ പിന്നിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് അവർ നമ്മളെ തൊട്ട് മുഖം തിരിച്ചു കളയോ, അവർ കാലുകൊണ്ടിട്ട തട്ടല് തൊട്ടോ, നീ എൻ്റെ ബാക്കിൽ വരണ്ടടാ, നീയും ഞാനും തമ്മിൽ ബന്ധമില്ലെന്ന് ആ മഹത്തുക്കൾ തട്ടിക്കളയോ എന്ന് പേടി നമുക്ക് വേണം. അതാണ് മഹാനായ താജുൽ ഉലമയും നൂറുൽ ഉലമയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മഹാനായ ഖമറുൽ ഉലമ ഉസ്താദും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നത്, പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അവരെ പൂർവികന്മാർ കാണിച്ച അധ്വാനങ്ങളും ത്യാഗങ്ങളും, ആ മഹത്തുക്കൾ മരണപ്പെട്ടു പോയവർ അവരെ മരണം വരെ അവർ തുടർന്നു. അള്ളാഹു അതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സജീവത, നമ്മുടെ ആവേശം നിലനിർത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകിത്തരട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ദാരിമി സാദ് നന്നായി നിങ്ങൾക്ക് വിഷയം അവതരിപ്പിക്കും. ഇവിടെ ജില്ലാ നേതാക്കളുമുണ്ട്. നേരത്തെ സിദ്ദീഖ് സഖാഫി ഉണർത്തിയതുപോലെ ഇപ്പോൾ സഅദീരി നേരത്തെ ഉള്ളതിനേക്കാളും വളരെ കൂടുതൽ ഉത്തരവാദിത്വം. ഇപ്പോൾ ഒരു മാസത്തോളം, ഒന്നര മാസത്തോളം ആയി ബഹുമാനപ്പെട്ട മാണിക്കുത്ത് സാർ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഒരൽപ്പം ക്ഷീണമായി വീട്ടിലും മറ്റും വിശ്രമത്തിലാണ്. അങ്ങനെയാകുമ്പോൾ ഉസ്താദ് ചെയ്തുകൊണ്ടിരുന്ന
എന്നെ ഉസ്താദ് നേരിട്ട് ഏൽപ്പിച്ച് മാണിക്കത്ത് ഉസ്താദ് ചെയ്തുകൊണ്ടിരുന്ന ആ കാര്യങ്ങളൊക്കെ കമ്മിറ്റി കൂടി എൻ്റെ തലക്ക് വിട്ട്. കാരണം എം എ ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് അത് ഏൽപ്പിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞ വാക്ക്, ഹുസൈനെ നീ മാണിക്കോത്തിൻ്റെ കൂടെ തന്നെ നിന്ന് സഹായിക്കണം, ആവശ്യം വരുമ്പോൾ ക്ഷീണം വരുമ്പോൾ നീ പൂർണ്ണമായി സഹകരിച്ച് കൂടെ നിൽക്കണം എന്ന വാക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് രേഖയിലുണ്ടാകും. പറഞ്ഞത് ഇവർ കേട്ടതാണ്. ആ നിലക്ക് ഇപ്പോൾ ഒരു നിലക്കും ഇന്നിപ്പോൾ തിങ്കളാഴ്ച നിർബന്ധമായും ഷൈദിയൻ്റെ മെയിൻ ഓഫീസിൽ ഇരുന്ന് അവിടെ ഓരോ സ്ഥാപനത്തിൻ്റെയും പണങ്ങൾ വരുന്നത് സ്വീകരിക്കുകയും അവിടുത്തെ ചെലവിന് കൊടുക്കാൻ ഒക്കെ നേരിട്ട് തന്നെ അവർ ക്യാഷറയോ അല്ലെങ്കിൽ മറ്റാരെ ഇരുത്തിയിട്ട് കൈകാര്യം ചെയ്യുന്ന സ്വഭാവം മാറ്റിയിട്ട് നേരിട്ട് കമ്മിറ്റി തന്നെ എന്താക്കാണ് കൈകാര്യം ചെയ്യുകയാണ്. അതിൻ്റെ ഗുണവും ഗുണക്കേടൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവനായ സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു സംഘടനയും നമുക്കൊക്കെ അഡ്രസ് ഉണ്ടാക്കി തന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനമാണ്. ഞാൻ കർണാടകയിൽ വന്നിട്ട് ഈ ഹുസൈൻ എന്ന് പറഞ്ഞിട്ടൊരു മൊയിലാരുണ്ട് എന്ന് എന്നെ നിങ്ങൾക്ക് അറിഞ്ഞത് സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനയിലൂടെയാണ്. എനിക്ക് വേറെ അഡ്രസ്സൊന്നുമില്ല. ഏ ആ സംഘടന ഈ ഇരിക്കുന്ന നേതാക്കളെയും നേതാക്കളാക്കിയത് ഈ പ്രസ്ഥാനമാണ്. ഇപ്പൊ നേതാക്കൾക്ക് അങ്ങനെ വലിയൊരു കടമയുണ്ട്. മഹാനായ താജുൽ ഉലമ വഫാത്തായപ്പോ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒഴുകിയത് ഉള്ളാളത്തെ തങ്ങൾ എന്ന നിലക്കല്ല, ആയിരക്കണക്കിൽ മുത്താലിമിങ്ങളെ ഉസ്താദ് എന്ന നിലക്കല്ല, സമസ്ത എന്ന ആധികാരിക സംഘടനയുടെ തലപ്പത്തുള്ള അതിനെ നയിക്കുന്ന പ്രസിഡന്റ് എന്ന നിലക്കാണ് ലക്ഷക്കണക്കിൽ ജനങ്ങൾ ഒഴുകിയത്. ഉസ്താദിന്റെ താജുൽ ഉലമന്റെ വഫാത്തിന് ശേഷം സമസ്ത മുഷാവറ സൈദിയിൽ കൂടി 38 ആൾ ഉൾക്കൊള്ളുന്ന മുഷാവറ കൂടിയപ്പോൾ ഞങ്ങൾ അതിനെ പൊളിച്ച് പുറത്തു നിന്നിട്ട് കേട്ടോണ്ടായിരുന്നു. ഞങ്ങളതിൻ്റെ കേന്ദ്ര മുഷാവറൊന്നും അല്ലല്ലോ, ഞങ്ങൾ ജില്ലയിൽ അതിൻ്റെ മെമ്പർമാർ. ചിലപ്പോൾ ചായ കൊടുക്കാനൊക്കെ ഉള്ളിലേക്ക് പോകും ഞങ്ങൾ മില്ല ഉസ്താദന്മാർക്ക്, ചിലപ്പോൾ ടീസുകൾ കൊണ്ടുകൊടുക്കാനല്ലോ പോകും. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് എണ്ണീട്ട് വരും. അവിടെ ചർച്ചയിൽ പറഞ്ഞു, പ്രസിഡന്റ് ഇനി ആരാണോ മുഷാവറ അംഗങ്ങളെല്ലാവരുടെയും അഭിപ്രായം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് എ പി ഉസ്താദ് പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആവണം എന്നാണ് മുഷാവറിൻ്റെ 100 അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ എം എ ഉസ്താദ് അവിടുന്ന് ബേജാറോടി കൂടി പറഞ്ഞു, ഞാനതിനർഹനല്ല, എന്നെ ഏൽപ്പിക്കരുത്, ഞാൻ ഏൽക്കൂല എന്നൊറ്റ പറച്ചൽ എല്ലാ മുഷാവറ അംഗങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പായി നിന്നുപോയി. എന്ത് എനെന്ത് എനെന്ത്! വലിയ മനക്കരുത്തുള്ള ബഹറ് പോലോത്ത മഹാനായ കാന്തപുരം ഉസ്താദ്, അതാണല്ലോ ഉസ്താദിൻ്റെ പ്രത്യേകത. ഉസ്താദ് പറഞ്ഞു, ആരും വിഷമിക്കണ്ട, ഞാനൊന്നും കൂടി പറയട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് എണീച്ചു വന്നു എം എ ഉസ്താദിൻ്റെ മുമ്പിൽ. എ പി ഉസ്താദ് എണീറ്റ് നിന്ന് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാൻ അവസരം തരണം. എം ഉസ്താദിനെ തിരക്ക് പിടിച്ച്, ആ ആയിക്കോട്ട് പറഞ്ഞോളി എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെത് പറഞ്ഞിട്ടായി, ഞാൻ എൻ്റെത് പറഞ്ഞു, നിങ്ങളത് പറഞ്ഞോളി. അങ്ങനെ എ പി ഉസ്താദ് പറഞ്ഞു, വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു, മഹാനായ താജുൽ ഉലമ വഫാത്തായി എന്ന് പറഞ്ഞത് വായിരുന്നു. എന്നിട്ട് പറഞ്ഞു, താജുൽ ഉലമന്റെ വഫാത്തിൻ്റെ ദിവസം ലക്ഷക്കണക്കിൽ ജനങ്ങൾ ഏട്ടിക്കുളത്തേക്ക് ഒഴുകി വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ ആ നിലക്ക് ഒഴുകി വരാൻ കാരണം ഒരു തങ്ങളെന്ന നിലക്കോ ആലിമെന്ന നിലക്കോ അല്ല, സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ ആധികാരിക സംഘടനയായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്ന നിലക്കാണ് ലക്ഷങ്ങൾ ഒഴുകി വന്നത്. എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മഹാനായ നൂറുൽ ഉലമയുടെ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ദ്വാരന്നിട്ട് ഇപ്പൊ അമ്മയും പറയണ്ട, സമരിച്ചിട്ടേ ഇനി എഫിസ്ഥാൻ എന്ന് ദ്വാരുന്നു, ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ദ്വാരന്നിട്ട് ഉപസ്താദ് പറഞ്ഞു. എന്നാൽ എം എ ഉസ്താദിന്റെ വഫാത്തിന്റെ സമയത്തും അങ്ങനെ ലക്ഷക്കണക്കിൽ ആളുകൾ വരണം
എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അത് വേണ്ടെന്ന് ഉസ്താദ് പറയുന്നുണ്ടോ? ആ ചോദ്യം ചോദിച്ചപ്പോൾ എന്നെ ഉസ്താദ് കരഞ്ഞുപോയി, സങ്കടപ്പെട്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ ജനങ്ങൾ വേണം, ആളുകൾ എൻ്റെ മയ്യത്ത് കാണാൻ വന്നിട്ട് എനിക്ക് തയർക്കണം, എനിക്ക് അവൻ നിസ്കാരവും വേണം. അങ്ങനെ എല്ലാവരും വന്ന് വരഞ്ഞിട്ട് വന്നിട്ട് ഉസ്താദിനെ തയറക്കണമെങ്കിലും ഉസ്താദിനെ നിസ്കരിക്കണമെങ്കിലും ഈ സംഘടനയുടെ ആധികാര സ്ഥാനം ഉസ്താദ് ഏറ്റെടുക്ക തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ സരസ് മുഴുവനും തക്ബീറു ചൊല്ലി എം എ ഉസ്താദ് ആ സ്ഥാനം ഏറ്റെടുത്തു. പിന്നീട് ഉസ്താദ് പറഞ്ഞു, ഇത് കളിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സംഘടനയുടെ സ്ഥാനം, ആ ഇയാളെ സെൻട്രൽ പ്രസിഡന്റ്, സെൻട്രൽ പ്രസിഡന്റ് ഇയാൾ താലൂക്ക് പ്രസിഡന്റ്, ഇയാൾ ജില്ലാ പ്രസിഡന്റ്, ആ നിങ്ങൾ എല്ലാവരും ആക്കുന്നെങ്കിൽ ഞാൻ ആയിക്കോളാം. ഇതെല്ലാവരും ആക്കുന്നെങ്കിൽ ആണ്ടിയ സാധനമല്ല, എല്ലാവരും അങ്ങനെ പിടിച്ചിട്ട് ആക്കേണ്ട സാധനമല്ല ഇത്. ഇത് നല്ല പണിയുണ്ട്, ആകുന്നവരും നല്ലോണം ചിന്തിക്കണം, ആക്കുന്നവരും അതിനേക്കാൾ അപ്പുറം ചിന്തിക്കണം. എന്തുകൊണ്ട്? ഒരു സ്ഥലത്ത് കാളിയാക്കിയിട്ട്, ആ കാളിയാക്കി ആരെയും ഇപ്പം ചോദിക്കണ്ട, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അങ്ങനെ അവർക്ക് പിന്നെ നോക്കുമ്പോൾ ആ കാളിയാക്കിയാളെ ഒരു രണ്ട് ഒരു വർഷം മുമ്പ് അവർക്ക് അത്ര പിടിക്കുന്നില്ല, ഒരു ചെറിയ നാട് അവർ വിചാരിച്ച പോലെ ആകുന്നില്ല. അപ്പോൾ ആ കമ്മിറ്റിക്കാർ എൻ്റെ അടുത്തേക്ക് വന്നു, ഒരു മൂന്നാലാണ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ബേജാറാക്കിയിരുന്നേ. എനിക്ക് ബേജാറെന്തേ? ബേജാറാക്കിയിരുന്നേ. ആദ്യം എന്നെ ബേജാറാക്കിയിരുന്നാന്ന് വെച്ചിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്ത്. അപ്പോൾ എന്ത് വിഷയം? വിഷയം വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് കാളിയാറ് ഞങ്ങൾക്ക് സമാനില്ല, ഈ കാളിയാറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വല്ല നിയമമുണ്ടാവും, അത് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, കാളിയാറ് ഒഴിവാക്കാൻ ഒരു ചാൻസും ഇല്ല. കാളി പിന്നെ അളക്കിയിട്ട് ഒഴിഞ്ഞിട്ട് പോയെങ്കിൽ സലാമത്ത്. നിങ്ങൾക്ക് മുക്കരിക്കാനെ പെട്ട പോലെ, ഖത്തീബിനെ പെട്ട പോലെ കാളിനെ ഒഴിവാക്കാൻ ചാൻസ് ഇല്ല. ഒക്കെ സാറെ, അത് അങ്ങനെ തന്നെ നിയമം, ഷറൈഇൻ്റെ നിയമം. ഒക്കെ ഞങ്ങൾ രണ്ട് മൂന്ന് ഉസ്താദന്മാരുള്ളൂ, കാളിമാരിലെല്ലാം കേട്ട് അവരെല്ലാം പറഞ്ഞു നീ അങ്ങനെ ഒഴിവാക്കാൻ പറ്റേല എന്ന് പറഞ്ഞു നീ. അപ്പം നിങ്ങളിലൊന്ന് കേട്ടാന്നിട്ട് വന്നു. അതെ, അത് ഒഴിവാക്കാൻ പറ്റേല നിങ്ങൾ. അപ്പോൾ അയാൾ ഓറ് പറഞ്ഞ മറുപടി എന്തറിയോ? ഞങ്ങൾ കാളി ആക്കുമ്പോൾ ജാഗ്രത ആക്കണാനി, കാളി ആക്കുമ്പോൾ ജാഗ്രത ആക്കണാനി, ഇനിയിപ്പോൾ എന്താക്കാനും ചാൻസ് ഇല്ല എന്ന് പറയും പോലെ ഏതൊരു വിഷയം ആക്കുമ്പോൾ ജാഗ്രത ആക്കണം. എന്നെ പിടിച്ചിട്ട് ആക്കുമ്പോൾ ഈ മനുഷ്യനാക്കിങ്ങി എന്തൊക്കെ ഷെറർ വരും എന്ന് ആലോചിച്ചിട്ടേ ആക്കാൻ പാടും. ആക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അത്യുഇൽ അമീറ ഒലൗകാ അബ്ദൻ അബശിയൻ, അമീറാക്കി നേതൃത്വം കൊടുത്താൽ പിന്നെ സ്വീകരിക്കണം. അള്ളാഹു നമ്മളൊക്കെ ആ നേതൃത്വം ഏറ്റെടുത്തിൻ്റെ ഹക്ക് പാലിക്കുന്നവരിൽ പെടുത്തി തരട്ടെ. ഞാൻ നിർത്തുന്നു, അവസാനിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട അംറു ബിൻ ജമുഹ് റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അനുമതിയോടുകൂടി സേവന രംഗത്ത്, യുദ്ധരംഗത്ത്, പടക്കളത്തിൽ സജീവമായി ഇറങ്ങിയെന്നും കാൽ കൈക്ക് ലേശം വളവുള്ളത് കൊണ്ട് ഇങ്ങനെ കൈ വാള് പിടിക്കാൻ കഴിയുന്നില്ല, വിറച്ചു പോകുന്നത് കൊണ്ട് തൻ്റെ വാള് ഇങ്ങനെ വെച്ചുകൊണ്ട് ശത്രുക്കളോട് കുത്തിയാണ് ഇങ്ങനെ പാറി പാറി ആ വയസ്സായ അംറു ബിൻ ജമുഹ് പടക്കളത്തിൽ ഇങ്ങനെ ചാടുന്നത് കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ട വയസ്സുള്ളവരെ, പ്രായമുള്ളവരെ, ആ മഹത്തുക്കളെ പിന്നിൽ അള്ളാഹു നമ്മളെ ഈ അഡ്രസ്സിൽ അള്ളാഹു ആക്കിയിട്ടുണ്ട്, അള്ളാഹു നിലനിർത്തി തരട്ടെ. നമ്മളെ നേതാക്കൾ അവരാണ്. അവരാണ് വലിയ നേതാക്കൾ. ആ വലിയ നേതാക്കളുടെ ചെരുപ്പെടുക്കുന്ന ഹാദിമികളാണ് നമ്മൾ. നമ്മളെ അവർ കാലുകൊണ്ട് തട്ടിയിട്ടേക്കണ്ട. അവർ നമ്മളെ കാണുമ്പോൾ ഇവർ ഞങ്ങൾ ആളുകളാണ്, ഇവർ ഞങ്ങൾ കാണിച്ച റൂട്ടിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, ഹബീബായ മുത്തുനബിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ത്യാഗം ചെയ്തവരാണ്. റബ്ബേ, ഇവരെ വിട്ടിട്ട് ഞങ്ങൾക്ക് സ്വർഗം വേണ്ട, ഇവരെയും കൂട്ടി ഞങ്ങൾക്ക് സ്വർഗം മതിയെന്ന് ആഖിറത്തിൽ ആ വലിയ നേതാക്കൾ ബദ്രീങ്ങളും ഉഹദീങ്ങളും ശുഹദാക്കളും മലപ്പുറം ശുഹദാക്കളും കുണ്ടോട്ടി ശുഹദാക്കളും അങ്ങനെ പറഞ്ഞ സകല ശുഹദാക്കളും നമ്മളെ ഒന്ന് ചെവി പിടിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ആണ്
ഈ പ്രവർത്തനം നടത്തുന്നത്. അതിനു വേണ്ടിയാണ് നിങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സന്തോഷിപ്പിക്കുന്ന മജ്‌ലിസുകൾ നമ്മളൊക്കെ സംഘടിപ്പിക്കണം. ആ ഉദ്ദേശമാണ് സംഘടനാ പ്രവർത്തനത്തിലും മൗലൂദിന്റെ മജ്‌ലിസിലൊക്കെ നാം ഉദ്ദേശിക്കുന്നതെന്നും ഇൻഷാഅല്ലാ വളരെ നല്ല മൗലൂദിന്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുകയും ആ മജ്‌ലിസിലോട് വലിയ ബഹുമാനവും ആദരവും കാണിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ പൂർവികന്മാർ ചെയ്തത്. പലപ്പോഴും നമ്മളെ മൗലൂദിന്റെ മജ്‌ലിസിലേക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാന്നിധ്യം ഉണ്ടാകും. ചിലപ്പോൾ ആ മജ്‌ലിസിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ വരും. അത് ആ സദസ്സിൻ്റെ ഗാംഭീര്യം പോലെയാണ്, അതിൻ്റെ ബഹുമാനം പോലെയാണ്. അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു പേരിനുള്ള സുന്നി, ഒരു പേരിനുള്ള മൗലൂദ് അത് ആവാതെ അതിലെല്ലാം 100% ഒറിജിനൽ ആവാനാണ് ഈ ക്യാമ്പയിനുകളും ഇത്തരം മജ്‌ലിസുകളും ക്ലാസുകളും സംഘടിപ്പിക്കുന്നതെന്നും നമ്മുടെ സ്വന്തം സ്വാർത്ഥതയോ അല്ലെങ്കിൽ സ്വന്തം എന്തെങ്കിലും വിഷമോ സംഘടനകന്റെ അകത്തു കൊണ്ടുവന്ന് സംഘടനക്ക് ക്ഷീണമുണ്ടാക്കുന്നത്, പ്രസ്ഥാനത്തിന് ക്ഷീണമുണ്ടാക്കുന്നത് ഒന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാതെ നമ്മുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ SYS ഇടക്കാലത്തുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനും കൂടി നടന്നിട്ടുണ്ട്. അതിൽ മെമ്പർമാൻ ആകാൻ ബാക്കിയുള്ളവർ, SSF മെമ്പർഷിപ്പിൻ്റെ കാലം കഴിഞ്ഞവർ, വല്ല നാട്ടിലും മെമ്പറാവാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കുള്ള അവസരം കൂടി ഇടക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇതിനിടെ ബാലഹന്നൂർ പോയി, ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിലെ ബാലഹന്നൂർ പോയി നോക്കുമ്പോൾ അവിടുത്തെ ജമാഅത്തിൻ്റെ വലിയ പരിപാടി SYS കൂടി സംയുക്തമായിട്ടല്ല, ജമാഅത്തിൻ്റെ പരിപാടി SYS ഏൽപ്പിച്ചു. SYS ആണ് നടത്തുന്നത്. അൽഹംദുലില്ലാഹ് വലിയ മജ്‌ലിസ്, ലക്ഷക്കണക്കിന് ചെലവുള്ള വലിയ പരിപാടി, ഒരു 3 ദിവസത്തെ പരിപാടി SYS കെയർ ഓഫിലാണ് ജമാഅത്ത് കമ്മിറ്റി ഏൽപ്പിച്ച് നടത്തുന്നത്. ഇങ്ങനെ അൽഹംദുലില്ലാഹ് ഇവിടെ വന്നിരിക്കുന്ന നേതാക്കളൊക്കെ ജമാഅത്തിൻ്റെ വലിയ വലിയ കാരണവന്മാരാണ്. ആ നിലക്ക് ഇൻഷാഅല്ലാ ഞാൻ ചുരുക്കുന്നു, നിങ്ങളോട് പറഞ്ഞു വന്നത് സംഘടനാ രംഗത്ത് എന്താ പറഞ്ഞു എനിക്ക് മറന്നു, ഓർമ്മയില്ല, എനിക്ക് എൻ്റെ മറക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് SYS ഇവിടെ ഇരിക്കുന്ന അധിക ആളുകളും ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അവിടുത്തെ വലിയ ഇരിയ ഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നിങ്ങളൊക്കെ. ഇൻഷാഅല്ലാ പിന്നെ എല്ലാ സമയത്തും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നാൽ പിന്നെ നമുക്ക് തോന്നും നമ്മളെയുള്ള വേറെ ആരുമില്ല. ചിലപ്പോൾ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ആ പഠിച്ചവനെ ഉസ്താദെ ഇപ്പം എല്ലാം ഓറ് അധികാരത്തിലുള്ള ഓറ് വന്ന് ഞങ്ങനെ SYS പിരിച്ചുവിടുന്നു. അത് വേണ്ട വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെയല്ല വരും. ബദർ യുദ്ധത്തിൽ 60-70 മുഷരിക്കുകൾ അബൂജാലടക്കം ചത്തു, 14 പേർ ഷഹീദായി. ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം 70 പേർ ഷഹീദായി. അപ്പോഴൊന്നും ഹബീബായ റസൂലുള്ളാഹി തങ്ങള് ഈ പ്രസ്ഥാനത്തിന് കൈയൊഴിച്ചില്ലെന്ന് മാത്രമല്ല, ഉഹദ് കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ വെല്ലുവിളിച്ചു മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുത്ത് തന്നെ ഒരു 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 ഏറ്റുമുട്ടലിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുറിവുള്ള സഹാബത്തിനോട് പറഞ്ഞു, അവരെ നിർത്തി പറഞ്ഞു, ഉണ്ട്. ചില സഹാബാക്കൾ നബിയെ ഈ മുറി ഒന്നും ഉണങ്ങിയിട്ടില്ല നബിയെ, ചോര പോയിക്കൊണ്ടിരിക്കുന്ന നബിയെ. ആയിന അള്ളാഹു പറഞ്ഞു, ഇലമൂനല്ല, നിങ്ങൾക്ക് വേദനയാകും പോലെ അവർക്കും അതിന് വേദന. അത് കുറയാണ് ഖുർആനിൽ, അവർക്കും മുറി പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അള്ളാഹു തആല അവരെ സമാധാനപ്പെടുത്തി കേട്ടോ. അതുകൊണ്ട് ഇൻഷാ അള്ളാ അവരെ ഏറ്റെടുത്തു,
നബിയും സഹാബത്തും വന്നു. വന്നിട്ട് അവിടെ ഒരുങ്ങി നിന്ന് മുറിക്കെല്ലാം ബാൻഡേജ് വെച്ചിട്ട് നിന്ന് അബൂ സുഫിയാനും കൂട്ടും വന്ന് നോക്കി. 70 നിന്ന് പൊളിഞ്ഞിട്ട് പോയിട്ടും 70 വലിയ വലിയ ആൾക്കാർ പോയിട്ടും ബാൻഡേജ് വെച്ചിട്ടു നോക്കറ ഓറ് ബന്ധിട്ട് നിന്നിനി. ഖിയാമത്തിന്റെ നൃത്തം ഓറ നൃത്തം ഇത് ഈ നൃത്തം വല്ലാണ്ട നൃത്തം. അവിടെ ഞമ്മ അബൂ സുഫിയാനും കൂട്ടർ പോയി. നബി തങ്ങളും സഹാബത്തും യുദ്ധത്തിന്റെ വന്ന നബിയും സഹാബത്തും ദിവസങ്ങളോടെ നിന്നിട്ട് നല്ലോണം കച്ചവടാക്കി ലാഭാക്കിയിട്ട് പോയി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊക്കെ ചരിത്രമാണ്. അപ്പൊ എപ്പോഴൊക്കെ ഒരു ചെറിയ ക്ഷീണം വരുമ്പോ സാറി ഇപ്പൊ പ്രസിഡന്റ് എല്ലാം ഞമ്മൾക്ക് പോയി, ഞങ്ങളെ സെക്രട്ടറി എല്ലാം പോയി, ഇപ്പൊ പ്രസിഡന്റ് ജമാഅത്തിന്റെ അല്ലെങ്കിൽ സംഘത്തിന്റെ വേറൊരാളായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഘടനാ രംഗത്ത് നിന്നും ഒരു ഇഞ്ച് വലിച്ചിരിച്ചിരിക്കു. നമ്മൾ 110 സ്ട്രോങ്കിൽ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകി തരട്ടെ. മഹാനായ താജുൽ ഉലമയുടെ ആണ്ട് December 29, 30, 31 എല്ലാവർക്കും ഓർമ്മ വേണം. 31 അന്ന് എല്ലാവരും വണ്ടി പൊടിച്ചിട്ട് പോകണം. വണ്ടിയുള്ള ആൾ ബാക്കിയുള്ള ആളെ കൂട്ടിയിട്ട് പോകണം ഇൻഷാല്ലാഹ്. അതേപോലെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ കുറ്റിയാടി നമ്മളെ സ്ഥാപനത്തിൻ്റെ ഉസ്താദിൻ്റെ സ്ഥാപനം നമ്മളെല്ലാവരുടെ സ്ഥാപനം അതിൻ്റെ 25 സിൽവർ ജൂബിലി വെള്ളിയബ്ബ അല്ലേ, അത് അതിൻ്റെ പ്രചരണം കർണാടകത്തിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി പേരോട് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പണ്ട് വർഷം രണ്ടു വർഷം മുമ്പ് മഹാനായ കാന്തപുരം ഉസ്താദ് കർണാടക യാത്ര നടത്തിയതുപോലെ ഒരു മിനി കർണാടക യാത്ര ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് 2-3 അല്ലേ കുന്താപ്പുറത്ത് നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് കൊടുക് വരെയുള്ളത് ഇൻഷാല്ലാ. അതിൻ്റെ ഡേറ്റും സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പത്രത്തിലും വാട്സപ്പിലും എല്ലാ സപ്പിലും ഇൻഷാല്ലാ അറിയും. അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ സജീവമായി SPSന്റെ സാന്നിധ്യം അവിടെ കാണിക്കണം. അള്ളാഹു അത് പരിപൂർണമായി വിജയിപ്പിച്ചു തരട്ടെ, സംഘടനക്ക് വലിയ ഇസ്സത്താക്കി തരട്ടെ ഇൻഷാല്ലാ. പേരോട് ഉസ്താദ് ഉണ്ടാവും, നമ്മളൊക്കെ കഴിയുന്നത്ര അതിൻ്റെ കൂടെ സഹകരിച്ച് ഒന്നിച്ചു നിൽക്കണം. പിന്നെ മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദിൻ്റെ ആണ്ട് January 27, 28 തീയതികളിൽ ജാമിയ സയ്യിദിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ ഡേറ്റുകളെല്ലാം ഓർമ്മ വേണം, നമ്മൾ ഏറ്റെടുത്ത് നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തി. അടുത്ത വ്യാഴ്ച, നാളെയല്ല മറ്റന്നാൾ, ഇതേ വരുന്ന വ്യാഴ്ച 29 SYS KC റോഡ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 8 പാവപ്പെട്ട കുട്ടികളുടെ കല്യാണം കോട്ടക്കാർ 100 വെച്ച് നടക്കുന്നുണ്ട്. സൗകര്യപ്പെടുന്ന ആളൊക്കെ എല്ലാവരും ക്ഷണിച്ചെങ്കിൽ പിന്നെ അവിടെ മംഗലത്തിൻ്റെ ആൾക്ക് ചോറില്ലാണ്ടായി പോണ്ടാന്ന് പേടിയാ. നിങ്ങ ഈ ക്യാമ്പിൻ്റെ 1000 വന്നെങ്കിൽ ഞങ്ങൾ ചോറ് വെക്കാൻ തന്നെ 1500 ആൾക്ക് പിന്നെ വേദനാക്കിയിട്ടുണ്ട. അപ്പോൾ ഇൻഷാ അപ്പോൾ ചോറ് കഴിക്കാൻ ആ പേരുന്നേന്ന് പറയും, വന്നിട്ടാകുമ്പോൾ ചോറ വയ്ക്കാണ്ട് പോകാനും കഴിയില്ല. എൻ്റെ അർത്ഥം അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് ഇൻഷാല്ലാ കഴിയുന്ന ആളുകളൊക്കെ നേതാക്കളും പ്രവർത്തകന്മാരും അതും വന്ന് കണ്ട് സഹായിച്ച് സഹായിച്ചതിന് പൈസ കൊണ്ട് സഹായിക്കണമെന്നല്ല, അതെല്ലാം ഇൻഷാല്ലാ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വന്ന് കണ്ട് സന്തോഷിക്കണം. അങ്ങനെ നമ്മളെല്ലാ സ്ഥലത്തും SYS കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് 5 വർഷത്തിലെ കല്യാണമാണ്. 3, 4, 5, 6 ഇപ്രാവശ്യം 8 കുട്ടികളെ കല്യാണമാണ് നടക്കുന്നത്. എല്ലാ പരിപാടികളും വിജയിപ്പിക്കണമെന്നും സംഘടനാ രംഗത്തുള്ള സജീവതക്ക് ക്ഷീണം വന്നേക്കണ്ട എന്നും ഓരോ നാട്ടിലുള്ള ഉലമാക്കൾ ആലിമീങ്ങൾ സാധാരണക്കാർക്ക് ഇടക്കിടക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത് സുന്നി ആവേശം അവർക്ക് നിലനിർത്താൻ ആലിമീങ്ങൾ തന്ത്രപരമായി ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, അതാണ് നാട്ടിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ഉലമാക്കൾ പ്രവർത്തകന്മാരെ കൂടെ നിന്നുകൊണ്ട് സജീവമായി അവരെ രംഗത്തിറക്കി പ്രവർത്തിക്കാൻ ഉലമാഇൻ്റെ നേതൃത്വം ആവശ്യമുണ്ട്. ഉലമാക്കൾ ഏത് നാട്ടിൽ ക്ഷീണിച്ചോ അവിടെ SSF ക്ഷീണാണ്, അവിടെ SPS ക്ഷീണാണ്. ഞാൻ അനുഭവത്തിൽ തന്നെ പറയാണ്, അത് നിങ്ങൾ നോക്കോയില്ലേ എന്ന് പറഞ്ഞാൽ ജമാഅത്തിൻ്റെ വല്ല
വിഷയങ്ങളും അതിന് തടസ്സമായി വരുന്നെങ്കിൽ ജമാഅത്തിൻ്റെ കമ്പൗണ്ടിൻ്റെ പുറത്ത് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അത്രയും സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ വേറെ ജോലി നോക്കുന്നത് നല്ലത്. ജോലി ഇൻഷാല്ലാ റെഡിയുണ്ട്. കമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് SSF SBS ആക്കുന്ന പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ, പുറത്തെവിടെയും പോയി പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 2-10,000 ശമ്പളത്തിന് വേണ്ടി നമ്മളെ വിൽപ്പന നടത്തുന്ന പരിപാടി ഇല്ലേ ഇല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ നിലക്ക് ഉലമാക്കൾ ഈ കാര്യത്തിൽ മുൻപന്തിയിലുണ്ടായി പ്രവർത്തകന്മാരെ സജീവമാക്കണമെന്നും കൂടി സംഘടനക്ക് വേണ്ടി ഉണർത്തി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ വരവും സംഗമിക്കലും ഈ ഒരു മാസത്തോളം നീണ്ടുനിന്ന നമ്മുടെ ഈ ക്യാമ്പയിനൊക്കെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പൊന്നു മുസ്തഫ സല്ലല്ലാഹു വിശുദ്ധ മദീനയിൽ നിന്ന് കണ്ടുകൊണ്ട് അവിടെ നിന്ന് നോക്കി നമ്മളെ പ്രവർത്തനം കണ്ട് മജ്ലിസ് കണ്ട് മൗലിദ് കണ്ട് സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ആ ഖബറിൽ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഹബീബായ നബി തങ്ങൾ നമ്മളെ കണ്ടിട്ട് മുഖം തിരിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ ആരെയും നമ്മളെ പ്രവർത്തകന്മാരെയും കുടുംബങ്ങളെയും സംഘാടകരെയും അല്ലാഹു ആക്കാതിരിക്കട്ടെ. ഹബീബ് എപ്പോഴും പുഞ്ചിരിയോടുകൂടി നോക്കുന്ന സന്തോഷിക്കുന്ന സംഘാടകരിലും പ്രവർത്തകരിലും അല്ലാഹു നമ്മളെ പെടുത്തി. അവസാനം മരിക്കുന്ന സമയത്ത് മഹാന്മാരായ ഔലിയാക്കളും സ്വാലിഹികളും മരണപ്പെട്ടതുപോലെ പുഞ്ചിരിയോടുകൂടി യാത്ര പറഞ്ഞു ഹബീബായ മുത്തുനബിൻ്റെ മുഖം കണ്ടുകൊണ്ട് സ്വർഗത്തിൽ നമുക്കുണ്ടാക്കിയ വീട് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളും പെട്ടെന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മുടെ മൗലിജിൻ്റെ സരസിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സലാമത്താക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ നേതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, സംഘാടകർ, പ്രവർത്തകന്മാർ, ആ പ്രവർത്തകന്മാരുടെ കുടുംബങ്ങൾ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിൻ്റെ പവിത്ര നാമത്തിൽ ഈ ക്യാമ്പയിൻ്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ സാധുവായ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ്